ഹായ് ഹലോ, ബി ഹാപ്പി വിത്ത് നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് സിമ്പിളാണ്, നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 8-9 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പപ്പടം എടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക്, 1 തണ്ടി കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പപ്പടം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, ഈസിയാണ് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കേണ്ട. പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു സ്പൈസി ആയിട്ട് തന്നെ ഒരു പപ്പടം മുളകിട്ട് വറുത്തത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഇതേപോലെയാണ് പപ്പടം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ പപ്പടമൊക്കെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരുന്ന ചെറിയുള്ളിയില്ലേ, ചെറിയുള്ളിയും പച്ചമുളകും നന്നായി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കടായി നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്പടത്തിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ഇട്ടിട്ട് നോക്കാം. നന്നായിട്ടൊന്ന് പൊന്തി വരികയാണ്. ഇതായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള പപ്പടം എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടം എല്ലാം നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചൂട്, കൈ പൊള്ളാത്ത രീതിയിൽ ചൂടാകുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തോട്ടെ. എന്താണെന്ന് വെച്ചാൽ ആ ഉള്ളിയുടെ ഫ്ലേവറും പിന്നെ പച്ചമുളക് കരിവേപ്പിലയും കൂടി ഞാൻ അതിൽ ചതച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്ലേവറൊന്ന് നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ.
ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ചെറിയ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് എണ്ണ എടുത്തു എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ എണ്ണ വേസ്റ്റ് ആകത്തില്ല. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ്. ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കൊത്തിയരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഉള്ളിക്ക് വേണ്ട ഉപ്പ് മാത്രം മതിയാവും, കാരണം നമുക്ക് ഓൾറെഡി തന്നെ പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ഉള്ളിക്ക് വേണ്ടി മാത്രം ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം ഞാനിതിലേക്ക് ഒരു 6 പച്ചമുളകും ഞാൻ കൊത്തിയരിഞ്ഞ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ മതിയാവുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പപ്പടവും കൂടി ചേർത്ത് കൊടുക്കാം. ദേ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അതുമല്ല, ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ഇത് കഴിക്കുന്നത്, പുട്ടിൻ്റെ കൂടെയും ഉപ്പുമാവിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുമല്ല, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.